അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിൽ ഒരു പ്രത്യേക അതിഥിയാണുള്ളത്. വയനാട് ജില്ലയിലെ പള്ളിക്കൽ സ്വദേശി സയ്യിദ് ഹാഫിൽ സാബിത്ത് തങ്ങൾ റഹ്മാനിയാണ് ഇന്ന് നമ്മുടെ ചാനലിലെ പ്രത്യേക അതിഥി. തങ്ങളെ എല്ലാവർക്കും പരിചയമുണ്ടാകും. പ്രവാചക കുടുംബത്തിലെ സക്കാഫ് കബീലയിലെ ഒരു കണ്ണി എന്നതിനപ്പുറം കേരളത്തിലെ മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യമായി കേരളത്തിന് പരിചയപ്പെടുത്തിയ കടമേരു റഹ്മാനിയ അറബി കോളേജിൽ നിന്ന് 10 വർഷ പഠനം പൂർത്തീകരിച്ച് മൗലവി ഫാദിൽ റഹ്മാനി ബിരുദം കരസ്ഥമാക്കി. അതോടൊപ്പം കോഴിക്കോട് ഇടിയങ്ങര ഷെയ്ഖ് പള്ളിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്ത സയ്യിദ് സാബിത്ത് തങ്ങൾ ഇന്ന് വയനാട് ജില്ലയിലെ തന്നെ വാളേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ മലയാളം വിഭാഗം അധ്യാപകനായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിവരവിശേഷങ്ങൾ തങ്ങളുമായി സംസാരിക്കാം. തങ്ങളെ, സാധാരണഗതിയിൽ ഒരു അറബി കോളേജുകളിൽ നിന്നൊക്കെ ഇത്തരം അധ്യാപന രംഗത്തേക്കൊക്കെ അല്ലെങ്കിൽ ഭൗതിക അധ്യാപന രംഗത്തേക്കൊക്കെ കടന്നു വരുന്ന ആളുകൾ പൊതുവെ ഈ അറബി ഇംഗ്ലീഷ് വിഭാഗങ്ങളിലൊക്കെയാണ് പൊതുവെ കാണപ്പെടാറുള്ളത്. തങ്ങൾ എന്തുകൊണ്ടാണ് മലയാള ഭാഷ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? മലയാളം ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അറബി, ഉറുദു തുടങ്ങിയ ഭാഷകൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സ്വാഭാവികമായും അതിൻ്റെ നല്ലൊരു പഠനം നടക്കും. പക്ഷേ മലയാള പഠനം, നമ്മൾ സ്കൂൾ പഠനം കഴിഞ്ഞ് നമ്മൾ പത്രം വായിക്കാറുണ്ട്, മറ്റുള്ള എല്ലാ സംരംഭങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ആധികാരികമായി ഭാഷയെക്കുറിച്ച് സംസാരിക്കാനോ അതല്ലെങ്കിൽ ഭാഷയിലേക്ക് അതിൻ്റെ വ്യാകരണ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നമ്മളാരും ശ്രമിക്കാറില്ല. അതിൽ നിന്ന് വിഭിന്നമായി എല്ലാ ഭാഷകളിലുമുള്ള ചില സജാത്യ വൈജാത്യങ്ങൾ അത് കണ്ടുപിടിക്കാനും അതിലുപരി സാഹിത്യത്തിലുള്ള ചില പ്രത്യേകത, എല്ലാ സാഹിത്യത്തിലുമുള്ള ചില മൂല്യങ്ങൾ അതിനൊക്കെ ഉൾക്കൊള്ളാനും ഇപ്പം മലയാള ഭാഷയിലുള്ള ആഴത്തിലുള്ള പഠനത്തിലൂടെ സാധിക്കുന്നു. അതിനുമപ്പുറം നമ്മൾ അറബി നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉറുദു പഠിക്കുന്നുണ്ട്, അതിൻ്റെ പിന്നെ ഗ്രാമറുകളും പഠിക്കുന്നുണ്ട്. ഈ ഒരു താരതമ്യ പഠനം ഇതിലൂടെ നമുക്ക് സാധ്യമാക്കുന്നു. നമുക്ക് മലയാളത്തിൽ ക്രിയകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക നമ്മൾ പിന്നെ അറബിയിൽ ഫീലുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും, ഫയൽ. ആ ഒരു പിന്നെ എന്താ പറയുക, താരതമ്യ പഠനം സാധ്യമാക്കുന്നു എന്നുള്ളത് ഇതൊരു ഘടകം തന്നെയാണ്. മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഈ രംഗത്തേക്ക് പൊതുവിൽ നമ്മുടെ ആളുകൾ കുറവാണ്. എന്നാലോ ഉള്ള കുറഞ്ഞ ആളുകൾ ഒരു പക്ഷേ ഈ ഇസ്ലാമിൻ്റെ തനതായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ വിരളമാണ്. മലയാള ഭാഷയുടെ പേരിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ, ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ, അവർ ഭാഗികമായി ഈ ഒരു പിന്നെ ഇസ്ലാമിനെയും ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്നത് മാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ എന്തൊരു വ്യതിരക്തത വേണം എന്നാഗ്രഹിച്ചു. പ്രത്യേകിച്ചും നമ്മൾ പഠിക്കുന്ന റഹ്മാനിയ അറബി കോളേജ് നമുക്കറിയാലോ, എന്തിനും പിന്നെ നമുക്ക് എന്തിനു വേണ്ട വിഭവങ്ങളും അവിടെ നിന്ന് നേടിയെടുക്കാൻ കഴിയും. അത്തരത്തിൽ മലയാള ഭാഷാ പഠനത്തിനുള്ള എല്ലാവിധ സോഴ്സുകളും നമ്മുടെ കോളേജിൽ അന്നും ലഭ്യമാണ്, ഇന്നും ലഭ്യമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് മുമ്പ് അങ്ങനെ ഒരു വഴി വെട്ടി തുറന്നു തന്നത് നമുക്കറിയാം ഡോക്ടർ ഷെഫീഖ് റഹ്മാൻ വഴിപ്പാറ. ഷെഫീഖ് റഹ്മാൻ സത്യത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
പി എച്ച് ഡി ചെയ്തു വന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു മാതൃക നമുക്ക് മുന്നിലുണ്ട്. ഇനി കുട്ടിയിൽ ആർട്സ് കോളേജിൽ മലയാള പ്രൊഫസറാണ്. അതെ അതെ. അപ്പം അങ്ങനെ ഒരു പ്രചോദനം നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊരു പിന്നെ എന്താ പറയുക, ആ വഴിയിലേക്ക് എങ്ങനെ കടക്കാൻ പറ്റും, അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഇനിയും പുതിയ തലമുറയിൽ നിന്നും കുട്ടികൾ ആ രംഗത്തേക്ക് സജീവമായി കടന്നു വരണമെന്നാണ്. പൊതുവെ നമ്മുടെ സമുദായത്തിൽ അറബി പൊതുവെ താഴെ ഈ ലോവർ അപ്പർ പ്രൈമറി തലങ്ങളിൽ തൊട്ട് തന്നെ ഒരു ചുരുങ്ങിയത് ഒരു ഹൈസ്കൂൾ തലങ്ങളിൽ എത്തുമ്പോഴേക്കെങ്കിലും അറബി ഉറുദു ഭാഷകൾ വിഷയമായി സ്വീകരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പൊതുവെ ഉണ്ടാകുന്നത്. അതിന് പൊതുവെ ഈ ഒരു പഠനത്തിൻ്റെ എളുപ്പം എന്നാണ് പറയാറ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ അറബിയും മലയാളവും അതിൻ്റെ വ്യാകരണ ശാസ്ത്രങ്ങളടക്കം കൃത്യമായി പഠിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് ആ ഒരു കാഴ്ചപ്പാട് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് തോന്നുന്നുണ്ടോ, അതോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നതോ? അതെ, തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ. ഏത് ഭാഷയാണെങ്കിലും അതിനതിൻ്റെ ഗ്രാമറുകളും ഒക്കെ ഉണ്ട്. അതേപോലെ മലയാളത്തിൻ്റെ പിന്നെ പ്രത്യേകത മറ്റുള്ള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അറബിയൊക്കെ പുഷ്ട ഭാഷയാണ്. എന്നുവെച്ചാൽ അതിൻ്റെ പിന്നെ വളർച്ച അങ്ങ് പൂർണ്ണമായൊരു ഭാഷയാണ് അറബി. മലയാളം അതിൻ്റെ പിന്നെ ഒരു പിന്നെ മധ്യ നിലയിൽ നിൽക്കുന്നൊരു ഭാഷയാണ്. എന്നുവെച്ചാൽ വ്യാകരണങ്ങൾ അറബിയെ അപേക്ഷിച്ച് മലയാള ഭാഷ ഒന്നുകൂടി എന്താണ് പിന്നെ കുറച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ട ഭാഗം കൂടിയാണ്. പിന്നെ മലയാള ഭാഷയിൽ ഇപ്പോഴും പുതിയ സംഭാവനകൾ അർപ്പിക്കാൻ കഴിയും. അർപ്പിക്കാൻ കഴിയും തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പിന്നെ കൂടുതൽ ഈ അറബി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മലയാളം പഠിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള സംഗതിയല്ല. അപ്പോൾ ആ ഒരു ഒരു കൺസെപ്റ്റ് ഏതായാലും തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അതെ അതെ. പിന്നെ തങ്ങൾ മലയാള ഭാഷയിൽ ഇപ്പോൾ മലയാളത്തിലാണല്ലോ ഇപ്പോൾ പി എസ് സി വഴിയാണ് നിയമനം കിട്ടിയത്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഭാഷയിൽ തങ്ങൾ ചെയ്തത്? കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്നെ റഹ്മാനി അറബിക് കോളേജിലെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എസ് എൽ സി പരീക്ഷ പാസ്സാകുന്നത്. അന്നൊക്കെ നമ്മൾ പിന്നെ കോളേജിൽ നമുക്കൊരു പിന്നെ എസ് പിന്നെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ എസ് എൽ സി കണക്ക് ക്ലാസ് എടുത്തുതരും, അതുപോലെ തന്നെ ഇംഗ്ലീഷ്. അപ്പം അങ്ങനെ ഒരു പിന്നെ ഒരു ഒരു ഗൈഡൻസ് കൊടുക്കുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ എസ് എൽ സി ക്ലാസ് അവിടെ നിന്ന് കംപ്ലീറ്റ് ആകുന്നു. പിന്നെ ഓപ്പൺ ഡിഗ്രിയാണ് ചെയ്യുന്നത്. ഓപ്പൺ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓപ്പൺ ഡിഗ്രി മലയാളം കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കടമേരി പഠനകാലത്ത് തന്നെയാണ്. അതിനുശേഷം പിന്നെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ സെൻ്ററുണ്ട് കണിയാമ്പറ്റ, കണിയാമ്പറ്റയിൽ നിന്നും ബി എഡ് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഡിസ്റ്റൻസായിട്ട് പി ജി എം എ മലയാളം, അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തത്. ഡിസ്റ്റൻസായിട്ട് പി ജി ചെയ്യുന്ന 2-ാമത്തെ വർഷമാണ് നെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നത്. അങ്ങനെ 2-ാമത്തെ ചാൻസിൽ തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈഡ് ആവുകയും ചെയ്തു. 2012 ബി എഡ് കഴിഞ്ഞ് അതേ വർഷം തന്നെയാണ് പിന്നെ പി എസ് സി ഹൈസ്കൂൾ ടീച്ചേഴ്സ് മലയാളം, അതിലേക്ക് പി എസ് സി വിജ്ഞാപനം ഇറങ്ങുന്നത്. ആ വർഷം തന്നെ പരീക്ഷ അപേക്ഷിക്കുന്നു. ആ വർഷം അപേക്ഷിച്ച പരീക്ഷ നടക്കുന്നത് 2015. 2015 അറ്റൻഡ് ചെയ്ത എക്സാം 2017 റിസൾട്ട് വരികയും 2020 കഴിഞ്ഞ 2020 അതിലേക്ക് നിയമന ശുപാർശ ലഭിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞു, പിന്നെ അതിനുശേഷം ബി എഡ്, അതേപോലെ പിന്നെ പി ജി കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ പിന്നെ കേട്ടറ്റും അതേപോലെ തന്നെ നെറ്റും അതും കംപ്ലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് പിന്നെ വിദ്യാഭ്യാസമായിട്ടുള്ള. അപ്പോൾ ഈ റഹ്മാനിയ പഠനകാലത്ത് തന്നെയാണ് ശരിക്കും നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളെ ഈ പുതിയ കാലത്തെ ഈ സമന്വയ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ സത്യത്തിൽ ഒരു ഒരു പ്രത്യേകമായൊരു റൂട്ട് നിർമ്മിച്ച അതിലാണ് പോകുന്നത്. പക്ഷേ റഹ്മാനിയ സത്യത്തിൽ ഓരോ ആളുകളുടെയും അഭിരുചി മനസ്സിലാക്കി ആ കോഴ്സ് ചെയ്യുന്ന ഒരു തരത്തിലേക്കാണോ അതിൻ്റെ ഒരു സിലബസൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും. നമുക്ക് കിട്ടുന്നത് നല്ല അത്രയും വളക്കൂറുള്ള മണ്ണ് നമുക്ക് വേറെ കിട്ടില്ല, അതാണ് സത്യം. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തിന് അറബി പഠിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഉറുദുവിൽ പിന്നെ
റഹ്മാനിയ തന്നെ ഉറുദു പഠിപ്പിക്കുന്നത് റഹ്മാനിയാണ് അല്ലേ? ഒരു നിരവധി പുസ്തകങ്ങളും ഡിക്ഷണറിയും ഒക്കെ ഇറക്കിയ തീർച്ചയായിട്ടും. അപ്പോൾ എന്തിനും വളക്കൂറുള്ള ഒരു മണ്ണ്. പിന്നെ മാത്രമല്ല അവിടുത്തെ ഉസ്താദ്മാരിപ്പോൾ എനിക്കിപ്പോൾ അറിയാം, ഞാൻ ഡിഗ്രി ഓരോ ഡിഗ്രി എക്സാമിന് പോകുമ്പോൾ ഉസ്താദ്മാരോട് പോയിട്ട് ദുആ ചെയ്യാൻ പറയും. കാരണം നമുക്ക് പിന്നെ ആ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നൊരു പിന്തുണ അത്രയും വലുതാണ്. എന്നാലും പിന്നെ ഉസ്താദ്മാർ ചോദിക്കും, അല്ല പിന്നെ ഏത് പരീക്ഷയാണ് എഴുതുന്നത്? വളരെ ആത്മാർത്ഥമായിട്ട് ഉസ്താദ്മാർ ആ ഒരു ദുആ, അത് ഇന്നും വലിയൊരു മുതൽക്കൂട്ടാണ്. തങ്ങളെ ഈ പിന്നെ നിയമനം, അതായത് മലയാള വിഭാഗത്തിൽ ഒരു അധ്യാപകൻ, അതൊരു ഹാഫിള്, ഒരു റഹ്മാനി എന്നൊക്കെ നിലത്തിൽ പത്രങ്ങളിലൊക്കെ ഒരു വലിയൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ അതിൽ പത്രങ്ങളൊക്കെ കോട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, അഞ്ചിൽ പഠനം നിർത്തിയ സയ്യിദ് സാബിത്ത് റഹ്മാനി ഇന്ന് മലയാള അധ്യാപകൻ എന്നാ. ആ അഞ്ചിൽ പഠനം നിർത്തിയ എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാം. അത് പിന്നെ അഞ്ചാം ക്ലാസ്സിൽ നാല് മാസം ഞാൻ ഔദ്യോഗിക പഠനം നടന്നിട്ടുണ്ടോ. അതിനുശേഷം പിന്നെ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി കോഴിക്കോട് ഇടിയങ്ങര ഷേഖ് പള്ളിയിലൊക്കെ പോയി. ഇന്ന് നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നൊരു, രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഈ സ്കൂൾ പഠനം ഇവിടെ വെച്ച് നിർത്തിപ്പോയാൽ പിന്നെ നമ്മളെ കുട്ടികൾ ഇവിടെ വെച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി. എത്രത്തോളം ഒരു മദ്രസ വിദ്യാഭ്യാസത്തിന് പോലും സ്കൂൾ വിദ്യാഭ്യാസത്തിന് മദ്രസ വിദ്യാഭ്യാസം തടസ്സമാകും എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യത്തിൽ അത് ആ ഒരു ആശങ്ക നിരർത്ഥകമാണ്. കാരണം അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠനം നിർത്തി നാല് വർഷം ഹിഫ്ള് കോളേജിൽ പോയി, പിന്നെ അഞ്ച് വർഷം കടമേരി കോളേജിൽ പഠിച്ചതിന് ശേഷം ഞാൻ എസ് എൽ സി പരീക്ഷ എഴുതുന്നത്. പക്ഷേ ഇന്ന് ഈയൊരു പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഇത്ര വർഷം നഷ്ടപ്പെട്ടു പോയി, അതല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം നിലച്ചുപോയി എന്നൊരു ആശങ്ക, അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പിന്നെ ഒരു പ്രയാസം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം ഇത് പഠിക്കുന്നതോടുകൂടെ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക് നമുക്കെന്തെയോ കൈവരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഈ നിങ്ങളെ മതപരമായ പഠനം അല്ലെങ്കിൽ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തങ്ങളത് കഴിഞ്ഞത് കടമീർ റഹ്മാനിയിലാണ്. അപ്പോൾ റഹ്മാനിയെ സംബന്ധിച്ചിടത്തോളം ഈ മതഭൗതിക സമന്വയം എന്ന ആശയത്തെക്കുറിച്ച് ആദ്യം കേരളത്തിന് അങ്ങനെ ഒരു ആശയം സമർപ്പിക്കുന്നത് തന്നെ റഹ്മാനിയുടെ ബാനി ചീക്കിലോട്ട് കുഞ്ഞു മുസ്ലിയാർ, അതുപോലെ എം എം ബഷീർ ഉസ്താദ്, നബറുല്ലാഹ് മർക്കദും, അതുപോലെ ഷെയ്ഖുന കൂട്ടുമല വാപ്പ ഉസ്താദ്, ഇവരൊക്കെ അടങ്ങിയ ഒരു നേതൃത്വമാണ്. ആ സ്ഥാപനത്തിൽ ഇപ്പോൾ സമന്വയത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു മാതൃകയാണ് പുതിയ കാലത്ത് ഈ മലയാള വിഭാഗത്തിൽ ശ്രദ്ധ കൊടുത്ത് വരുന്ന ഒരു സംവിധാനം, പൊതുവെ നമ്മൾ കണ്ടുവരാത്തതാണ്. അപ്പോൾ ഈ റഹ്മാനിയ കാലത്ത് തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചെങ്കിലും ഒന്നുകൂടി അതൊരു വൈഡായി ആ കാലത്തെ തങ്ങളുടെ ജീവിതം, അതുപോലെ ഉസ്താദുമാരുടെ ഇത്തരം കാര്യങ്ങളിലുള്ള പ്രചോദനങ്ങൾ, സഹപാഠികളുടെ, അതുപോലെ അവിടെ പിന്നെ മറ്റ് വിദ്യാർത്ഥി യൂണിയനും കാര്യങ്ങളും, ഇതൊക്കെ തങ്ങളെങ്ങനെ സ്വാധീനിച്ചു, അതൊക്കെ എത്രത്തോളം പ്രചോദനമായി എന്നതിനെ പറ്റിയൊന്ന് കുറിച്ച് പറയുമ്പോൾ. പിന്നെ നമ്മൾ കടമേരി നമുക്ക് പറയാലോ, നാല് ഭാഷകൾക്കും തുല്യ പ്രാധാന്യം കൊടുത്ത് സാഹിത്യ സൃഷ്ടികളായാലും സാഹിത്യ സമാജങ്ങളായാലും അത്രത്തോളം പരിഗണന നൽകുന്നു. നമുക്ക് പിന്നെ അൽബഹജ, അതേപോലെ ബഹാർ, ദി ഗ്ലോറി, പിന്നെ അൽബൽജ, കയ്യെഴുത്ത് മാസികൾ, ഇതിലൊക്കെ എഴുതുകയും അതേപോലെ അതിലൂടെ ഈ ചതുർഭാഷകളിൽ നൈപുണ്യം നേടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യവും കോളേജിലുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് നമുക്ക് പിന്നെ മുമ്പ് മുതലേ ഉള്ള ഒരു പ്രചോദനം കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളിലൂടെ കിട്ടുന്നൊരു പ്രചോദനം, വല്ലാത്ത പ്രചോദനം തന്നെയാണ്. അതുപോലെ തന്നെ ഉസ്താദുമാർ, നമുക്കറിയാം നമ്മുടെ പിന്നെ ബാപ്പുസ്താദ്, ബാപ്പുസ്താദ് സത്യത്തിൽ ഓരോ കുട്ടികളുടെയും വളർച്ചയിൽ അത്രയും ഇടപെടുന്ന, എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ ഈ ബി എഡ് ഒക്കെ കോളേജ് പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പിന്നെ എയ്ഡഡ് സ്ഥാപനത്തിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉസ്താദിനെ ബന്ധപ്പെട്ടപ്പോൾ അവസാനത്തെ ഉസ്താദിൻ്റെ കൂടിക്കാഴ്ചയിൽ തിരക്കിട്ട ചർച്ചകൾക്കിടയിൽ പോലും ഉസ്താദ് ചോദിച്ചു, ആ പിന്നെ സ്കൂളിനത് എന്തായി? ഉസ്താദ് അത്രത്തോളം ഈ വിഷയത്തിൽ ശ്രദ്ധ വെക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് പിന്നെ പരീക്ഷ തുടങ്ങിയ വിഷയങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് പിന്നെ ഡിഗ്രി പരീക്ഷ ഇതിനൊക്കെ വേണ്ടി ഉസ്താദന്മാർ നമുക്ക് പ്രത്യേക ഇളവ് തരും. പിന്നെ അതുപോലെ തന്നെ ഇതിന് പ്രചോദനം,
നമ്മളൊരിക്കലും പിന്നെ എന്താണ് അത് ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ ആ രീതിയിലല്ല ഒരു പിന്നെ പിന്തിരിപ്പൻ ചിന്താഗതി നമുക്ക് അവിടെ നിന്ന് കിട്ടും. മറിച്ച് എല്ലാ അതേ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പിന്നെ പാരമ്പര്യമായി ആ ഒരു ദീനി ഒരു മതപരമായ വിദ്യാഭ്യാസ രംഗത്ത് പോരുന്ന ഒരു സ്ഥാപനമാണ് റഹ്മാനിയ. അവിടെയുള്ള ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ അവരും ഒരു പാരമ്പര്യ ധാരയിലൂടെ പോരുന്ന ആളുകളാണ്. പൊതുവേ ഒരു പുതിയ കാലത്തുള്ള ഒരു കാഴ്ചപ്പാട് ഇവരൊക്കെ ഒരു പഴയ കാഴ്ചപ്പാടുള്ള ആളുകളും അല്ലെ പുതിയ കാലത്തോട് സംവദിക്കാത്ത ആളുകളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് തങ്ങളുടെ ഈ നേട്ടത്തിന് പിറകിൽ പോലും ആ ഉസ്താദുമാരുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിരുന്നു, പ്രോത്സാഹനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉസ്താദുമാർ നമ്മൾ പിന്നെ ഈ റഹ്മാനിയയിൽ നിന്ന് കിതാബുകളും ഇതൊക്കെ ഓതി പഠിക്കുന്നതിനൊപ്പം ഇതിന് മുൻഗണന നൽകി അതിനോടുകൂടി എന്ത് ചെയ്യുന്നത് ഏത് കോഴ്സ് ചെയ്യുന്നതിനും പൂർണ്ണ സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഒന്ന് നമ്മളൊരു യൂണിഫോമിറ്റി ഇത് കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഏത് രംഗത്തേക്ക് പോകുന്നതിനും അത്രയും വലിയ പിന്തുണയാണ് ഉസ്താദുമാരുടെ ഭാഗത്തു നിന്നും നമുക്ക് സ്ഥാപനത്തിനും കിട്ടുന്നത്. നമ്മളെ ഊർജം സത്യത്തിൽ റഹ്മാനിയ നൽകിയ 10 വർഷത്തെ ഊർജമാണ് എല്ലാത്തിനും പ്രചോദനം. തങ്ങൾ പിന്നെ ഈ വളരെ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചുമതലയേൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ ആരോ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അത് കേരളത്തിൽ ഒന്നടങ്കം, അതായത് തങ്ങളെ അറിയാത്ത ആളുകൾ പോലും അല്ലെങ്കിൽ തങ്ങൾക്ക് അങ്ങോട്ട് അറിയാത്ത ആളുകൾ പോലും പ്രഗത്ഭരായ ആളുകൾ പോലും അത് ഷെയർ ചെയ്യുകയും അതിന് പിന്നെ നന്നായി അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി അങ്ങനെ ഒരു വൈറലായൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് തങ്ങൾ തങ്ങളുടെ ഈ പിന്നെ പണ്ഡിത വേഷം അല്ലെങ്കിൽ പാരമ്പര്യമായ ഈ വേഷം അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്നു എന്നാണ്. അപ്പോൾ അത് ഇനി തുടർന്ന് ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ അതോ പൊതുവെ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സമന്വയ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകളൊക്കെ ഇത്തരം ഒരു മേഖലയിലേക്കൊക്കെ എത്തുമ്പോൾ കൂടുതൽ സെക്യുലറാകാൻ ശ്രമിക്കുന്ന ഒരു കാലം നമ്മുടെ സമൂഹത്തിനിടയിൽ തന്നെ ഒരു ചർച്ച നടക്കുന്ന കാലമാണ്. കൂടുതൽ സമന്വയ വിദ്യാഭ്യാസമുള്ള ആളുകൾ കൂടുതൽ സെക്യുലറായി പോകുന്നു എന്ന് ചിന്തിക്കുന്ന കാലമാണ്. അവിടെ തങ്ങൾ ആ ഒരു നിലപാട് സ്വീകരിക്കാനുണ്ടായ കാരണം ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണോ, അതിൽ എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? ഇതിന് നൽകാനുള്ള സന്ദേശം ഈ ഞാനിപ്പോൾ തലപ്പാവും ഈ വെള്ള വസ്ത്രവും ഇതിന് ഒരു അഭിമാനം കണ്ടെത്തുന്ന ഒരാളാണ്, അതെല്ലായിടത്തും. പിന്നെ മാത്രമല്ല നമ്മളെ ഒരു സ്ഥാപനം നൽകിയ ഒരു അഭിമാന ബോധമുണ്ട്, ആ അഭിമാന ബോധം എന്നൊന്നും നിലനിർത്തണമെന്ന്. പിന്നെ നമ്മൾ നമ്മളാണ് നമുക്കൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഈ വസ്ത്രവുമായി പോകും എന്താണ് അവർ ചിന്തിക്കുക എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് നമ്മളെ വേഷത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലായ്മ വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം. സത്യത്തിൽ നമ്മൾ ഇടപെട്ട മേഖലയിൽ ഏതൊക്കെ മേഖല ഈ വസ്ത്രവുമായി ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മറ്റുള്ളവർ ഇതിന് കൊടുക്കുന്നൊരു ബഹുമാനമുണ്ട്, അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരിക്കലും തന്നെ ഈ വേഷം ഇട്ടറിഞ്ഞ് പോകാൻ നമുക്ക് തോന്നുന്നത് അനുഭവമാണല്ലോ. പലയിടങ്ങളിലും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ പിന്നെ അവിടെ എഡിറ്റേഴ്സ് ക്യാമ്പ് നടക്കുകയാണ്. ബി എഡ് കോളേജിലെ സ്റ്റുഡൻ്റ് എഡിറ്ററാണ് ഞാൻ. അങ്ങനെ ക്യാമ്പ് നടക്കുമ്പോൾ പല രീതിയിലുള്ള കുട്ടികളൊക്കെയുണ്ട്. പക്ഷേ അന്നും ഈ വസ്ത്രം ധരിച്ചിട്ടാണ് അവിടെ ക്യാമ്പിന് ഞാൻ പങ്കെടുത്തത്. ഓരോ സമയം ക്യാമ്പിൻ്റെ പിന്നെ ഇടയിൽ നിസ്കാരത്തിൻ്റെ സമയം പോകും, അതിനൊരു തടസ്സമില്ല. ഈ വസ്ത്രമിട്ടതിൻ്റെ പേരിൽ നമുക്ക് എവിടുന്നും ഒരു ചെറിയൊരു നീരസം പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പ്രയാസമാണ്. അതല്ലെങ്കിൽ ഈ വസ്ത്രം എന്താണ് നമുക്ക്, അതായത് ഇതര മതസ്ഥരായ ആളുകൾ പോലും ഇതിനോട് ബഹുമാനവും ആദരവും കൽപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അത് നമ്മൾ ആ ഒരു രീതിയിലല്ലാതെ സെക്യുലർ ധാരയിലൂടെ പോയാൽ മാത്രമേ ഒരു സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ടാകൂ എന്നൊരു കാഴ്ചപ്പാടും അതൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ സത്യത്തിൽ ഈ വസ്ത്രത്തിന് അത്രയും ആദരവ് ബഹുമാനം മറ്റുള്ളവർ കൽപ്പിക്കുന്നുണ്ട്, അത് നമ്മൾ കളഞ്ഞു വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ തങ്ങൾ ഈ മേഖലയിലേക്ക്, അതായത് തങ്ങൾ പിന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി ഹാഫിളാണ്, അതുപോലെ റഹ്മാനിയാണ്, പിന്നീട് തങ്ങളുടെ സേവനകാലവും അങ്ങനത്തെ ഉണ്ട്. ആ സേവനകാലത്തെ ഒന്ന് തങ്ങൾക്ക് റഹ്മാനിയെന്ന് പോകുന്നതിന് ശേഷം
എനിക്ക് തോന്നുന്നത് വളരെ ഹൈസ്കൂളിൽ ജോലി ഏറ്റെടുക്കുന്നതിൻ്റെ ഇടയിലുള്ള നല്ലൊരു കാലം തങ്ങൾ സേവന മേഖലയിലുണ്ട്. അപ്പോൾ ആ കാലത്തും ഈ ഇത്തരം മേഖലകളിലും അല്ലെങ്കിൽ ഇത്തരം മുന്നേറ്റങ്ങൾക്ക് പ്രചോദനമായ സമീപനങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് എനിക്ക് പ്രത്യേകം തന്നെ എടുത്തു പറയാനുള്ളത്, കടമേര റഹ്മാനിയ എന്നിറങ്ങിയിട്ട് ഞാനും എനിക്ക് വന്ന സുഹൃത്ത് ഹാരിസ് റഹ്മാനത്തിനോട് ഞങ്ങൾ രണ്ടുപേരും ഓർക്കാട്ടേരി മൽജൗൽ മസാക്കി അവിടെ ഒരു നാല് മാസത്തെ സേവനം അനുഷ്ഠിച്ചിരുന്നു. അവിടെ നിന്നാണ് ഒരു ബി എഡ് ചെയ്യണം എന്നുള്ള പ്രചോദനം. അന്ന് എനിക്ക് തോന്നുന്നത് അവിടെ സ്കൂളിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിരാമ മാഷ് അദ്ദേഹമാണ് ഞങ്ങളോട് പറയുന്നത്, കുട്ടികളെ നിങ്ങൾക്ക് വല്ല ബി എഡും ചെയ്ത് നിങ്ങൾ സ്കൂളിലൊക്കെ കയറി പറ്റി ഒരു പിന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തിക്കൂടെ ഒരാശയം പറഞ്ഞെടുത്തതാണ് ബി എഡ് ചെയ്യുക എന്നൊരു ഒരു ചിന്ത മുളപൊട്ടത്. അങ്ങനെ കമ്പക്കാട് അടുത്തുള്ള പള്ളിമുക്കിലാണ് ഏകദേശം 4.5 വർഷം സേവനം അനുഷ്ഠിക്കുന്നത്. ഈ 4.5 വർഷക്കാലത്ത് സത്യം പറഞ്ഞാൽ ആ നാട്ടുകാരൻ നൽകിയ പിന്തുണ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും വലിയ പിന്തുണ ആ നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് അവിടെ അവരുടെ പള്ളിയിൽ ഖതീബും ഇമാമുമാണ്. എനിക്ക് ലുഹറിനും അസറിനും അവരുടെ ആദ്യ ഇളവ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പള്ളിയിലെ ജമാഅത്തിനില്ലെങ്കിലും പ്രശ്നമല്ല. മറിച്ച് അതേപോലെ എനിക്കുള്ള ഭക്ഷണം അവർ പിന്നെ സ്ഥാപനം ഇവിടെ കോളേജിൽ എത്തിച്ചു തരും. മാത്രമല്ല അതിനുശേഷം ബി എഡ് ചെയ്തു, പി ജി ചെയ്തു, അതുപോലെ തന്നെ ഈ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പിന്നെ തയ്യാറെടുപ്പ് എല്ലാം ഏകദേശം നിർവഹിച്ച് ഈ 4.5 വർഷക്കാലം ആ നാട്ടുകാരൻ നൽകിയ പിന്തുണ അത് വാക്കുകൾക്ക് അതീതമാണ്. അത്രയും വലിയ പിന്തുണ ഈ നാട്ടുകാരൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 വർഷം വെങ്ങപ്പള്ളി ഷംസുൽ അലമ ഇസ്ലാമിക് അക്കാദമിയിൽ അവിടെയും ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകത, അവിടെ ജോലി ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. അവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും സഹ അധ്യാപകരായാലും നമ്മുടെ ഈയൊരു പിന്നെ മലയാള മേഖലയിൽ നമ്മുടെ പഠനവും അതുമായി ബന്ധപ്പെട്ട് നൽകിയ പിന്തുണ വളരെ വലുതാണ്. അതെ, വയനാട്ടിലെ റഹ്മാനിമാരെ സംബന്ധിച്ചിടത്തോളം റഹ്മാനിയ കഴിഞ്ഞാൽ പിന്നെ ഒരു നമ്മളൊക്കെ ഒരു ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു സ്ഥാപനമാണ് വെങ്ങപ്പള്ളി. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ 3 വർഷത്തെ അനുഭവങ്ങൾ ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് അന്ന് പിന്നെ മറ്റൊരു പി എസ് സി എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ ഓരോ സമയവും കാണുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ അന്വേഷിക്കുകയും അതിനുവേണ്ട പിന്തുണ നൽകുകയും ചെയ്യുന്ന കാര്യത്തിൽ ഈ വെങ്ങപ്പള്ളി ഷംസുലമാ ഇസ്ലാം അക്കാദമി എന്ന സ്ഥാപനത്തെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. വയനാട് ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാപനം നടത്തുന്നത്. തീർച്ചയായിട്ടും. തങ്ങളിനി ഈ പിന്നെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ തങ്ങളെ പാരമ്പര്യമായി തങ്ങളെ ഉപ്പ എൻ്റെ അറിവിൽ പൂക്കോയ തങ്ങൾ അതെ തങ്ങളൊരു മത മേഖലയിൽ ഒരു ഉള്ള അല്ലെങ്കിൽ അതൊരു ഒരു പണ്ഡിതനായിരുന്നല്ലോ, ഒരു ഉസ്താദ് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളല്ല. അപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് തങ്ങൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നതല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ തങ്ങൾ ഈ മേഖലയിലേക്ക്, അതായത് നേരത്തെ ഹിഫ്ദിന് പോയി വീണ്ടും കോളേജിലേക്ക് പോയി റഹ്മാനിയായി അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം, അതുപോലെ ഉപ്പാനെ പറ്റി, ഉപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അപ്പോൾ ഉപ്പയൊക്കെ നൽകിയ പ്രചോദനങ്ങൾ അതൊക്കെ ഒന്ന്. അതെ, എനിക്ക് പറയാനുള്ളത് ഈ 10-25 വർഷങ്ങൾക്കപ്പുറത്തൊരു കാരണം നടന്നാൽ നമ്മുടെ ഏകദേശം വയനാട്ടിൽ ഒരു പിന്നെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഞാൻ. ഉപ്പ പരമ്പരാഗതമായി കച്ചവടം ചെയ്യും, ഒരു കച്ചവടക്കാരനായിരുന്നു. ഞങ്ങൾ 7 ആൺമക്കളാണ്. 7 ആൺമക്കളിൽ എൻ്റെ പിന്നെ ജ്യേഷ്ഠന്മാരെല്ലാവരെയും മതപരമായ മേഖലയിൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചൊരാളായിരുന്നു. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലെയും മൂത്ത ആളുകൾക്കാണല്ലോ കുടുംബത്തിന് പ്രാരാബ്ദം വരിക. അവരൊഴിച്ച് ബാക്കി എല്ലാവരെയും ഈ ഒരു രംഗത്തേക്ക്. ഒരു ജ്യേഷ്ഠൻ പിന്നെ ബത്തേരി ദാറുല്ലൂൻ പറഞ്ഞ കോളേജിൽ പുറക്കനം പഠിച്ചിരുന്നു. അതുപോലെ തന്നെ വേറെ ജ്യേഷ്ഠൻ പിന്നെ പാലോട്ട് പള്ളി ദർസിൽ, അതുപോലെ തന്നെ വില്യാപ്പള്ളി മലാർത്തിൽ ദർസിൽ പഠിച്ചിരുന്നു. ഇപ്പം ഞാൻ റഹ്മാനിയായി. അനുജൻ ഗസാലിയാണ്, അതേപോലത്തെ വേറൊരു അനുജൻ വാഫിയാണ്. ഉപ്പ സത്യത്തിൽ ഒരു ഉസ്താദ്. അനുജൻ ഇപ്പോഴും പാറക്കടവ് വലിയ ജുമാഅത്ത് പള്ളിയിൽ ഇമാമായിട്ട്. അതെ, ഗസാലിയാണ് പറഞ്ഞത്. പേര് സയ്യിദ്. സയ്യിദ്. അപ്പം എല്ലാ പിന്നെ ഉപ്പ
മതപരമായി കൂടുതൽ പഠിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഒരു ആബിദായിരുന്നു. പിന്നെ കച്ചവടത്തോടൊപ്പം പള്ളി ജമാഅത്ത് ഇതൊന്നും ഒഴിവാക്കിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത്രയും വലിയ ആബിദായിരുന്നു. അതുപോലെ തന്നെ ഉസ്താദുമാരൊക്കെ വല്ലാത്ത ബന്ധമായിരുന്നു. അത് ഞാനത് പറയാൻ വരുന്നു. അപ്പം ഉസ്താദിന് വല്ലാതൊരു ഹൃദയബന്ധമുള്ള ഒരാളായിരുന്നു. പലപ്പോഴും രണ്ട് തവണ ഉപ്പാനെ കാണാൻ ഉസ്താദിൻ്റെ കൂടെ ഞാൻ തന്നെ വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കടമേരി ഉസ്താദുമാർ, അതായത് തങ്ങളെ ഉസ്താദ് എന്നുള്ളവർക്ക് എല്ലാ ഉസ്താദുമാരോടും വലിയൊരു താല്പര്യം കാണിച്ചിരുന്നു. എന്നിട്ടും ഇപ്പം നമ്മൾ ഈ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ സത്യത്തിൽ കടമേരി റഹ്മാനിയയിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നാണ് പെട്ടെന്ന് ഒരു അപകടത്തിൽ ഉപ്പയുടെ മരണം സംഭവിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ഒരു നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഉപ്പ കണ്ട ഒരു സ്വപ്നം അത് പൂർത്തിയാക്കിണ്ടാവും. പൂർത്തിയായത് അത് ഉപ്പാക്ക് അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും കബറൽ ബർസഖിയ ജീവിതത്തിൽ എത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തങ്ങളെ അവസാനമായിട്ട് ഈ ഇപ്പം ഞങ്ങൾ പറഞ്ഞെടുത്ത തന്നെ നേരത്തെ ഉണ്ട്, പൊതുവേ നമ്മളെ സമൂഹത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് കൂടിയുണ്ട്. അതായത് മദ്രസ ഒരു 8-9 എത്തുമ്പോഴേക്ക് കുട്ടികൾ സ്വാഭാവികമായിട്ടും SSLC +2 ഒക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ +2 SSLC സ്കൂൾ പരീക്ഷയെ പറഞ്ഞുകൊണ്ട് മദ്രസാ പഠനം നിർത്താൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. അതിന് രണ്ടും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരു കാരണം പറയാറുണ്ട്. സത്യത്തിൽ തങ്ങളിപ്പോൾ ഹാഫിളാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് തന്നെ നന്നായി അധ്വാനിക്കേണ്ട ഒരു വിഷയമാണ്. അത് അതോടൊപ്പം 10 റഹ്മാനിയായി, അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന മലയാളം. അപ്പോൾ മലയാളം ഭാഷ മറ്റുള്ള ഭാഷകളെ അപേക്ഷിച്ച് ഒന്നുകൂടി ഒന്ന് നമ്മളതിൻ്റെ വ്യാകരണത്തിലൊക്കെ ഒന്ന് കുറച്ചുകൂടെ നമ്മൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ തങ്ങൾക്ക് ഈ നേട്ടം നേടിയെടുക്കുമ്പോൾ ഈ പറഞ്ഞ പ്രതിസന്ധി, ഈ രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രയാസം തങ്ങൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ലൊരു പ്രതിസന്ധിയും തങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അത്തരം ആളുകൾക്ക് തങ്ങൾക്ക് എന്തൊരു സന്ദേശം കൊടുക്കാനുള്ളത്? സത്യത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി കാലം ഇത്രയായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ വിഷയം പറഞ്ഞത് 5 ഔദ്യോഗിക പഠനം നിർത്തിയിട്ടാണ് നേരിട്ട് SSLC ചെയ്യുന്നത്. അതേസമയം റെഗുലറായിട്ട് 5-6 ക്ലാസ്സിൽ അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പിന്നെ നമ്മളൊരു ബോധപൂർവമായിട്ട് അങ്ങനൊരു വിഷയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. സത്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന അതേസമയം തന്നെ മദ്രസയിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്ന കുട്ടികൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് പിന്നെ ചിലപ്പോഴൊക്കെ ചില പിന്നെ അങ്ങാടി കവലകളിൽ പിന്നെ ഫ്ലെക്സുകൾ വെച്ച് കാണാം. മദ്രസയിൽ 10 ക്ലാസ്സോടൊപ്പം SSLCയിലും മുഴുവൻ A+ നേടിയ കുട്ടി. സത്യത്തിൽ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്ക് ഒരിക്കലും ഇത് ഒന്ന് മറ്റൊന്നിന് തടസ്സമല്ല. നമ്മളെ എല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശാലമാകുന്നത് പോലെ നമ്മുടെ ബുദ്ധിയും അത് എത്രത്തോളം ഉപയോഗപ്പെടുന്നു അതിനനുസരിച്ച് വികാസം പ്രാപിക്കുന്നു. എന്നും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു കഴിവ് പ്രത്യേകിച്ചും ഈ മേഖലയിൽ പഠിക്കുന്നവർക്കുണ്ട്. പിന്നെ നമ്മൾ മനഃപൂർവ്വമായ ചില തെറ്റിദ്ധാരണകൾക്ക് അടിമപ്പെട്ട് ഒന്നിനെ മാറ്റി നിർത്തി മറ്റേതിനെ പുലുകുമ്പോഴുണ്ടാകുന്ന വിഷയം നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി സത്യത്തെ ചുരുങ്ങിപ്പോവുകയാണ്. അപ്പം അതുകൊണ്ട് പുതിയ കാലത്തെ കുട്ടികളോട് പറയാനുള്ളത് ഒരിക്കലും ഒന്നും ഒന്നിന് തടസ്സമല്ല. ഏത് മേഖലയിലേക്കും എത്തിപ്പെടാനുള്ള ബുദ്ധിയും വിവേകവും അതിനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ ഏത് നേട്ടങ്ങൾക്കും നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കും. തങ്ങളിപ്പോൾ പൊതുവേ ഈ ഇത്തരം കലാലയങ്ങളിൽ നിന്ന്, അതായത് പ്രത്യേകിച്ച് സമന്വയ കലാലയങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഒരുപാട് വായനാശീലങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും. തങ്ങൾ പ്രത്യേകിച്ച് മലയാള വിഭാഗത്തിൽ കൂടുതൽ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു അധ്യാപകനായി നിൽക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് ഏതെങ്കിലും പുസ്തകങ്ങൾ പ്രത്യേകമായി വായിച്ച പുസ്തകങ്ങളോ അങ്ങനെയൊരു പ്രത്യേകമായൊരു മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചതോ അങ്ങനെ വല്ലതോ? മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പറയുമ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ 2-3 തലങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം ഈ എഴുത്തച്ഛനൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു കാലഘട്ടമുണ്ട്. ഈ ആധ്യാത്മികമായുള്ള ഒരുപാട് ചിന്തകളടങ്ങിയ ഒരുപാട് കവിതകളുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ നമ്മൾ ആ ഒരു പിന്നെ രംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. അപ്പോൾ ആധ്യാത്മിക തലങ്ങളിലെ ചിന്ത ഉയർത്തുന്ന ഒരുപാട് കവിതകൾ ഇതൊന്നും നമ്മളൊരു പക്ഷേ വായിക്കാറുണ്ടാവില്ല. നമ്മൾ ആസ്വാദനത്തിനപ്പുറം
ഇത്തരം പിന്നെ ആഴത്തിലൂന്നിയ പഠനങ്ങൾ, അങ്ങനെ ചരിത്രവും സംസ്കാരവും എല്ലാം ഉൾക്കൊള്ളുന്ന നോവലുകളും കഥകളും ഇതൊക്കെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലോകം വിശാലമാകും. പക്ഷെ നമ്മൾ പിന്നെ കുട്ടികളോട്, എനിക്ക് പിന്നെ പുതിയ കാലത്തെ കുട്ടിയോട് പറയാനുള്ളത്, നമ്മൾ വായിക്കണം വൈക്കം മുഹമ്മദ് ബഷീറിനെയും ആനന്ദിനെയും എല്ലാം നമ്മൾ വായിക്കണം. അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾ വികസിക്കും. നമ്മൾ നാം കാണുന്ന ഈ ഒരു ശുഷ്കമായ ലോകമല്ല, അതിനേക്കാൾ വിശാലമായ ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. എനിക്ക് തോന്നുന്നത് നമ്മുടെ റഹ്മാനിയ അറബിക് കോളേജ് തന്നെ അത്തരം ഒരു വായനക്കുള്ള വിശാലമായ ഭൂമിക അവിടെ ലഭ്യമാണ്. വിശാലമായ ലൈബ്രറി, എല്ലാം ഉൾക്കൊള്ളുന്ന ലൈബ്രറി സമയത്ത് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകൾ, നമ്മുടെ പിന്നെ പുതിയ കാലത്തെ കുട്ടികൾ ഈ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടികൾ തന്നെ, അവർ ജനറൽ നോളജ് ആയാലും അതുപോലെ തന്നെ പിന്നെ കേരള സാഹിത്യ പിന്നെ കേരള സംസ്കാരമായാലും ഈ രംഗത്തൊക്കെ നല്ല പഠനം ചെറുപ്രായത്തിൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്തിപ്പെടാൻ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ആ മേഖലകൾക്ക് എത്തിപ്പെടാനുള്ള എല്ലാ വിഭവങ്ങളും നമ്മുടെ സ്ഥാപനത്തിന് ഇപ്പോൾ ലഭ്യമാണ്. അതുപോലെ ഈ പിന്നെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ കേരളം എന്നുള്ളത് അതിൻ്റെ ഒരു സാംസ്കാരിക തനിമയിൽ പിന്നെ മാപ്പിള സംഭാവനകൾ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. എല്ലാ അത് കലകളാവട്ടെ സാഹിത്യമാവട്ടെ, ഈ നമ്മൾ സമരമുഖങ്ങളാണെങ്കിൽ പോലും ഒരു ജ്വലിക്കുന്ന ഓർമ്മകൾ നമുക്ക് കേരളത്തിൽ മാപ്പിള സംഭാവനകളായിട്ട് പറയാനുണ്ട്. അതുപോലെ ഈ മലയാള ഭാഷാരംഗത്ത് ഈ മാപ്പിള സംഭാവനകളെക്കുറിച്ച് അല്ലെങ്കിൽ മാപ്പിള ഇടപെടലിനെക്കുറിച്ച് തങ്ങളെ കാഴ്ചപ്പെടുന്ന അങ്ങനെ അതിനിപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ മുഹീദിമാല. സത്യത്തിൽ മുഹീദിമാല ഉണ്ടായ ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മുഹീദിമാലയുടെ സംഭാവന എത്രത്തോളം മഹത്തരമാണെന്ന് മനസ്സിലാകുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ തുഞ്ചത്തെഴുത്തച്ഛൻ രാമായണം എഴുതുന്ന പിന്നെ അധ്യാത്മരാമായണം എഴുതുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മുഹീദിമാല ലഭ്യമാണ്. അതിൽ പിന്നെ മാപ്പിള മലയാളം, അതായത് അറബി മലയാളം എന്നൊരു സാഹിത്യ ശാഖ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇന്നും മലയാള ഭാഷ പഠിക്കുന്നവർക്ക് ഈ അറബി മലയാള സാഹിത്യത്തെ സ്പർശിക്കാതെ പഠിച്ചു പോകാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ അതിലൊരു സങ്കടം, ഈ അറബി മലയാളം എന്നുള്ളത് അതൊരു പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക. പഴയകാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അതിലൊന്നുകൂടി നമ്മൾ തന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഭാഷ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതായത് കേരളത്തിൻ്റെ പിന്നെ ഭാഷ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ ഈ അറബി മലയാള ഭാഷ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നും ആ ഭാഷയെ ഒരുപക്ഷെ നിലനിർത്തുന്നത് കേരളത്തിലെ മുഖ്യധാര മുസ്ലിങ്ങൾ മാത്രമാണ്. ഈ സത്യത്തിൽ പാരമ്പര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആളുകൾ ഈ മലയാള ഭാഷകളൊക്കെ ഒരു നല്ല രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും അറബി മലയാള ഭാഷയെ തിരസ്കരിക്കുന്നത് നമ്മളെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് പറയേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ അറബി മലയാള സംരക്ഷിക്കാൻ അതിനു വേണ്ടി ഈ പുതിയ കാലത്ത് അതിൻ്റെ പിന്നെ സാധ്യതകൾക്കപ്പുറം ഈ ഇങ്ങനൊരു സാംസ്കാരിക തനിമ നമുക്കുണ്ടായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാവുകയും പുതിയ കാലത്ത് നമ്മുടെ മതകലാലയങ്ങളിലെങ്കിലും ഈ അറബി മലയാളത്തിന് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തെ പ്രായംചെന്ന സ്ത്രീകൾക്ക് മലയാളം വായിക്കാൻ അറിയില്ലെങ്കിലും അറബി മലയാളം വായിക്കാൻ അറിയുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലുള്ള സാഹിത്യ സൃഷ്ടികൾ, ഒരുപാട് വിലമതിക്കാനാവാത്ത കയ്യെഴുത്ത് പ്രതികൾ അതൊക്കെ കണ്ടെത്തുകയും അതിനെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കാനുള്ള ശ്രമങ്ങൾ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ പിന്നെ മോയിൻകുട്ടി വൈദ്യര സ്മാരകമൊക്കെ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മളൊരു മതകലാലയങ്ങളിലേക്ക് കൂടി നമ്മുടെ ആ ഒരു പാരമ്പര്യം സംരക്ഷിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാവണം. അതെ, ഇപ്പം മദ്രസാ തലത്തിൽ ആണ് അറബി മലയാളം അല്ലേ, അതിൻ്റെ ഒരു ലോവർ പ്രൈമറി തലങ്ങളിലാണ് അറബി മലയാളം ഉള്ളത്. അത് കൂടുതൽ വ്യാപിപ്പിക്കേണ്ടത് നമ്മളെ ഒരു ചരിത്രം വർത്തമാനം കൂടി ബന്ധിപ്പിക്കാനുള്ള ഒരു നിദാനാണ്. തീർച്ചയായിട്ടും. ഇനി തങ്ങളെ പിന്നെ അവസാനമായി തങ്ങൾക്ക് ഈ പുതിയ ഇപ്പോൾ റഹ്മാനിയ എന്ന റഹ്മാനി എന്ന നിലക്കാണല്ലോ തങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. റഹ്മാനിയ അല്ലെങ്കിൽ റഹ്മാനി, അത് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ
ഏറ്റവും ആദ്യത്തെ വർത്തമാനമാണ്. അപ്പോൾ ആ നിരക്ക് ഇന്ന് സമൂഹത്തിന് മുന്നിൽ പുതിയ ഒരുപാട് സമന്വയ സംവിധാനങ്ങളും വന്നിട്ടുണ്ട്. ഈ എല്ലാ സമന്വയ സംവിധാനങ്ങളോടും തങ്ങൾക്ക് പുതുതായി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് എന്താണ് ഈ മേഖലകളിലൊക്കെ കടന്നു വരാനുള്ള ഒരു പ്രചോദനം എന്ന നിലക്കും അത്തരം കടന്നുവരവിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില പിന്നെ നമ്മുടേതായ ഐഡൻറ്റിറ്റികളെക്കുറിച്ചും തങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്നോട് പുതിയതായിട്ട് കടന്നു വരുന്നവരോട് പറയാനുള്ളത്, എന്തുകൊണ്ടും നമ്മുടെ ഈയൊരു വേഷത്തിനും നമ്മുടെ ഈ സംസ്കാരത്തിനും വലിയ മൂല്യം സമുദായം കൽപ്പിക്കുന്നത്. അതോടൊപ്പം നമ്മളീ 10 വർഷം അതല്ലെങ്കിൽ 8 വർഷം നമ്മൾ ജീവിക്കുന്നതുമെല്ലാം സമുദായത്തിൻ്റെ തണലിലാണ്. സമുദായം നമ്മളിൽ നിന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സമുദായത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് വളരാൻ നമുക്ക് സാധിക്കണം. ഈ നമ്മുടെ വേഷവിധാനത്തിനും നമ്മുടെ സംസ്കാരത്തിനും അവർ നൽകുന്ന ഒരു മൂല്യം ഉണ്ട്. ആ മൂല്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും നമ്മുടെ ഭാഗത്തിരുന്ന് ഉണ്ടാവരുത് എന്നാണ്. നമ്മൾ നമ്മളായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആദരിക്കും. പക്ഷെ നമ്മൾ നമ്മളല്ലാതാകുമ്പോൾ ഈ ആദരവുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു പോകുന്നതിനപ്പുറം കാലം ഇത്രയും നമുക്ക് തണൽ നൽകിയ നിസ്വാർത്ഥരായ സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് നല്ല മനസ്കരുണ്ട്. അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തി അത് സോഷ്യൽ മീഡിയകളിലായാലും എവിടെയായാലും നമ്മുടെ ഭാഗത്തിനൊന്നുണ്ടാവാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം റഹ്മാനിയ, സത്യത്തിൽ റഹ്മാൻ എന്ന ആ ഒരു പദത്തിൽ നിന്നാണല്ലോ റഹ്മാനിയ എന്ന നാമകരണം തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ സത്യത്തിന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ദുനിയാവിലും ആഖിറത്തിലും ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവരാണ് റഹ്മാൻ എന്നത്. ആ ഒരു അർത്ഥവ്യാപ്തി ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൻ്റെ ആ ഒരു എന്താ പറയുക ബർക്കത്ത് അത് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവർക്കൊക്കെ ലഭിക്കും. വലിയൊരു തൗഫീഖാണ്. റഹ്മാനിയെക്കുറിച്ച് ഉസ്താദുമാർ പലപ്പോഴും പറയുന്നത് തന്നെ അത് വല്ലാതെ തൗഫീഖുള്ള ഒരു സ്ഥാപനം എന്നാണ്. അപ്പം നമ്മൾ ആ സ്ഥാപനത്തിൻ്റെ തണലിൽ പഠിച്ച് വളർന്ന് സ്ഥാപനം എന്താണോ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി നമ്മൾ കാലം എത്ര പ്രവർത്തിച്ചാൽ തന്നെയും നാം എവിടെയും ഒരാളുടെ മുന്നിലും ഒരു നിമിഷം അതല്ലെങ്കിൽ അരനിമിഷം പോലും നമുക്ക് തല താഴ്ത്തേണ്ടി വരില്ല. ഇജ്ജത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ഇടപെടുന്ന ഏത് മേഖലകളിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റഹ്മാനിയ എന്താണോ നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ജീവിതാന്ത്യം വരെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായാൽ നമുക്ക് എവിടെയും പരാജയപ്പെടേണ്ടി വരില്ല. വിജയം എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. കേരളത്തിലെ സാമ്പ്രദായിക വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ ശൈലികളിൽ ഒരു പുതിയ തിരുത്തുമായിട്ടാണ് 1972 റഹ്മാനിയ അറബി കോളേജ് ഉദയം കൊള്ളുന്നത്. റഹ്മാനിയക്ക് സംസ്ഥാപനം നടത്തുന്ന സമയത്ത് അതിൻ്റെ സ്ഥാപകനായിരുന്ന ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ നവറുള്ളാഹു മർക്കദ എന്ന പണ്ഡിതവര്യൻ സ്വപ്നം കണ്ടിരുന്നത് കാലിക സംവേദശേഷിയുള്ള ഒരു പണ്ഡിത വൃന്ദത്തെ വാർത്തെടുക്കുക എന്നതാണ്. ഇന്ന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അതിൻ്റെ പൂർവാധികം അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് സ്ഥാപനം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സന്തോഷ വാർത്തകളുമാണ് നിരന്തരം സ്ഥാപനത്തിൻ്റെ പ്രവർത്തകർക്കും സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്കുമൊക്കെ സന്തോഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആദരണീയനായ സയ്യിദ് സാബിത്ത് തങ്ങൾ ഒരു സയ്യിദ് കുടുംബത്തിൽ പിറന്ന് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി റഹ്മാനിയ തിരുമുറ്റത്തെത്തി 10 വർഷം വിദ്യ നുകർന്ന് ശേഷം മലയാള ഭാഷ തൻ്റെ ഇഷ്ടഭാഷയായി തിരഞ്ഞെടുത്ത് അതിൽ ഉപരിപഠനം നടത്തി ഇന്ന് ഒരു ഹൈസ്കൂളിൽ PSSC വഴി നിയമനം ലഭിച്ച്
നമ്മുടെ പാരമ്പര്യത്തെയും റഹ്മാനിയ ലക്ഷ്യമാക്കിയ അതിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളെയും മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകാനുള്ള ഉറച്ച കാൽവെപ്പോടുകൂടെ മുന്നോട്ട് വരുന്നത് തങ്ങളുടെ ഓരോ ഇടപെടലുകളും തങ്ങളുടെ ഓരോ സമയത്തെ രീതികളും അതല്ലെങ്കിൽ തങ്ങൾ ഈ മേഖലയിലേക്ക് വളർന്നു വരുമ്പോൾ തങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളുമൊക്കെ പുതിയ കാലത്തെ സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ബിരുദധാരികൾക്കും വലിയ മാതൃകയാണ്. അത്തരം മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ പുതിയ തലമുറക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.